ദാരിദ്ര്യത്തിൻ്റെ മുഖം മറക്കാൻ തുകൽ പന്തിനെ നെഞ്ചോട് ചേർത്തവനായിരുന്നു മാർസലോ. തുണിക്കഷ്ണങ്ങളെ കൊണ്ട് പന്തുണ്ടാക്കി തട്ടുമ്പോൾ ഒരു ഫുട്ബോൾ ലഭിച്ചിരുന്നെങ്കിലെന്ന് അവനേറെ ആഗ്രഹിച്ചിരുന്നു. നാട്ടിലെ ചെറിയ ടൂർണമെൻറ്റുകളിൽ അസാമാന്യ പ്രകടനം നടത്തിയ മാർസലോയെ ബ്രസീൽ എക്കാലത്തെയും മികച്ച യൂത്ത് അക്കാഡമികളിലൊന്നായ ഫ്ലുമിനൻസ് ട്രയൽസിന് വിളിക്കുന്നു. കൂടെയുള്ളവർക്കൊക്കെ ബൂട്ടും സൂട്ടുമൊക്കെയുണ്ട്. പക്ഷേ ദാരിദ്ര്യത്തിൽ ഞെരിഞ്ഞമർന്ന മാർസലോക്ക് എറിപ്പറിഞ്ഞൊരു ചെരുപ്പ് മാത്രമാണുള്ളത്. അതുമിട്ട് അയാൾ ട്രയൽസിനിറങ്ങി. തൻ്റെ സമപ്രായക്കാരിൽ നിന്നേറെ വ്യത്യസ്തനായി കൂടുതൽ എനർജറ്റിക്കായും മാർസല കുതിച്ചപ്പോൾ ആദ്യമൊന്ന് മുഖം ചുളിച്ച സെലക്ടർക്ക് പിന്നീട് തീരുമാനം മാറ്റേണ്ടി വന്നു. വർഷങ്ങൾക്കിപ്പുറം ബ്രസീലിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും ഇതിഹാസം റോബർട്ടോ കാർലോസ് റയലിനോട് വിട പറഞ്ഞപ്പോൾ അടുത്തൊന്നും ചിന്തിക്കാതെ ആ പയ്യനെ റയൽ അവരുടെ തട്ടകത്തിലെത്തിച്ചു. പക്വതയില്ലാത്ത താരമാണ് മാർസലോ എന്നും റയൽ ചെയ്തതൊരു മണ്ടത്തരമാണെന്നും പറഞ്ഞു വിമർശിച്ചവർക്ക് ഓരോ മത്സരത്തിലും മാർസലോ മറുപടി നൽകിക്കൊണ്ടിരുന്നു. വെറുമൊരു ലെഫ്റ്റ് ബാക്കായ മാർസലോ ഒരു സ്ട്രൈക്കർക്ക് സമാനമായി പന്തെടുത്തു കുതിച്ച് ഡിബോക്സിൽ നിന്നും വെടിയുണ്ടകൾ പായിച്ചും അസിസ്റ്റുകൾ നൽകിയും പതിയെ മാട്രിസ്റ്റുകളുടെ ചിഹ്നായി മാറി. ഏത് പൊസിഷനിലേക്കും പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാനുള്ള മാർസലോയുടെ കഴിവ് സ്പെയിനിലൊരു ചർച്ചാ വിഷയമായിരുന്നു. ആഫ്രോ മുടിയും വെച്ച് സാമ്പാ നൃത്ത ചുവടുകളുമായി എതിർക്കോട്ടകളിലേക്ക് പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിടാൻ മിടുക്കനായിരുന്നയാൾ. മാട്രിസ്റ്റുകൾക്കായി ഗോൾ നേടുമ്പോഴൊക്കെയും ടീമിൻ്റെ ലോഗോയിലേക്ക് വിരൽ ചൂണ്ടി ആദരവ് പ്രകടിപ്പിക്കാൻ അയാൾ മറക്കുമായിരുന്നില്ല. അതെ, അയാൾ അത്രമാത്രം ഡെഡിക്കേറ്റഡായിരുന്നു. പിന്നീട് റൊണാൾഡോക്കൊപ്പം അയാൾ നെഞ്ചിൽ തുന്നിപ്പിടിപ്പിച്ച സൗഹാർദ്ദത്താൽ എതിർക്കോട്ടകളെ ചിന്ന ഭിന്നമാക്കി പലവട്ടം റയൽ യു സി എല്ലിൽ മുത്തമിട്ടപ്പോഴും പിന്നിൽ നിന്ന് കളിമനഞ്ഞവനായിരുന്നു മാർസലോ. വർഷങ്ങൾക്ക് ശേഷം ക്രിസ്റ്റ്യാനോ റയൽ വിട്ടപ്പോൾ പരാജയത്തിലേക്ക് റയൽ കൂപ്പുകുത്തിയപ്പോഴും ക്യാപ്റ്റൻ റാമോസിനൊപ്പം പ്രതിരോധത്തിൽ കെടാവിളക്കായി അയാൾ ജ്വലിച്ചു നിന്നിരുന്നു. പറയാതെ വന്ന പരിക്കുകൾ അയാളുടെ കരിയറിന് കരിങ്കൊടി വീശിക്കൊണ്ടിരുന്നപ്പോൾ പകരം വെക്കാനില്ലാത്തവൻ പകരക്കാരുടെ ബെഞ്ചിൽ പോലും ഇല്ലാതായി. പ്രായം തളർത്തിയ മാർസലോവിന് തിരിച്ചു വരില്ല എന്ന് മുദ്രകുത്തിയ വിമർശകർക്ക് മുന്നിൽ ഈടെ 70 മിനിറ്റിൽ ഇറങ്ങിയിട്ട് ക്ലാസ് പെർഫോമൻസുമായി മെട്രിസ്റ്റുകളുടെ മനം നിറക്കാൻ മാർസലോക്കായിട്ടുണ്ട്. അതേ മാർസലോ, വിങ്ങുകളിലൂടെയുള്ള നിന്റെ കുതിപ്പിനും ഗോളടിമേളത്തിനും യാതൊരു കോട്ടവും പറ്റിയിട്ടില്ല. തളരാതെ മുന്നേറുക, ഉയരങ്ങൾ കീഴ്.